ജ്ഞാൻവ്യാപി തർക്കമന്ദിരം ഹിന്ദുക്കൾക്ക് നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാകണമെന്ന് അയോധ്യയിലെ പ്രധാന പൂജാരി ആചാര്യ സത്യാന്തരദാസ്. ഖുറാൻ നിയമപ്രകാരം ഹിന്ദു ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ച പള്ളിയിൽ നമാസ് നടത്താൻ മുസ്ലിമിന് കഴിയില്ല. ജ്ഞാൻവ്യാപിയുമായി ബന്ധപ്പെട്ട ASI റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു ആചാര്യ സത്യാന്തരദാസ്. മുസ്ലിം ഖുർആനൊക്കെ ശരിയത്ത് കിസി ഭീ ഐസെ മന്ദിർ തോട് കർക്കെ യാ കിസി മക്കാൻ തോട് കർക്കെ കിസി പ്രകാര ജബർദസ്തി യദി മസ്ജിദ് ബനി ഹൈ തോ മസ്ജിദ് മേ നമാജ് നഹി കിയാ അദാ കിയാ ജാ സക്താ ഹൈ. ജബ് പ്രത്യക്ഷ ഹോ ഗയാ ഹൈ കി നഹി യഹ മന്ദിർ തോട് കെ മസ്ജിദ് ബനി ഹൈ തോ ഐസെ ജ്ഞാൻവ്യാപി മസ്ജിദ് കോ യാ ഉസ്കെ പൂരേ അധികാര കോ ഹിന്ദിയോ കോ സമുദ് സഹർസ് മുസൽമാനോ കെ ചാഹിയെ സമർ ഉൻകോ സമർപ്പിത് കർ ദേ ഔർ ഇസ്കോ മുസൽമാനോ കോ സ്വയം സംജ്ഞാൻ ലേനാ ചാഹിയെ ഔർ ഇസ്കോ തുരന്ത് ഹിന്ദു പക്ഷ് മേ വാപസ് കർ ദേ. ഗൗതം അനന്തനാരായണനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഗൗതം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ജ്ഞാൻവാപിയിൽ ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണ് മുസ്ലിം പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അയോധ്യ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി. ഈ സ്ഥലം ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടു നൽകണമെന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വിഷ്ണു, അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള ആചാര്യ സത്യേന്ദ്രദാസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാശിയിലേത് ഒരു ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള മസ്ജിദാണ്. ഖുറാൻ അടിസ്ഥാനമാക്കിയാൽ ഒരു കാരണവശാലും വിഗ്രഹ ആരാധനയെ ആ മതം അംഗീകരിക്കുന്നില്ല. അതിനാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഹിന്ദു ആചാര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കാശിയിലെ ആ മന്ദിരം ഉള്ളത്. അതിൻ്റെ താഴ്ഭാഗം മുഴുവൻ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ തൂണുകളും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പല ഉപദേവതകളുടെ പ്രതിഷ്ഠയുമെല്ലാം ഇപ്പോഴും ആ തർക്കമന്ദിരത്തിനകത്താണ് ഉള്ളത്. അതിനാൽ അതിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള മിനാരങ്ങൾക്കകത്ത് ഖുറാൻ അടിസ്ഥാനമാക്കിയുള്ള മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ രീതി ഒരിക്കലും മുസ്ലിം മതം തന്നെ അംഗീകരിക്കുന്നില്ല എന്നാണ് അയോധ്യ രാമജന്മഭൂമിയിലെ മുഖ്യ പൂജാരിയായിട്ടുള്ള ആചാര്യ സത്യേന്ദ്രദാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ജ്ഞാൻവാപിയുമായി ബന്ധപ്പെട്ടുള്ള ASIയുടെ വളരെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഏതാണ്ട് ഒന്നര മാസക്കാലം നീണ്ടു നിന്ന സർവേ ഈ തർക്കമന്ദിരത്തിനകത്ത് നടത്തുകയും അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത് 16-ാം നൂറ്റാണ്ട് വരെ അവിടെ ഒരു മഹാക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഇത്തരത്തിലൊരു പള്ളി നിർമ്മിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നു. നമുക്കറിയാം, ഹൈന്ദവ സംഘടനകൾ നൂറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അയോധ്യ, കാശി, അതോടൊപ്പം തന്നെ മഥുര എന്നുള്ളതാണ്. കാരണം ഈ കാശിയിലും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഔറംഗസേബിൻ്റെ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കപ്പെട്ടുവെന്നും പിന്നീട് ഔറംഗസേബ് ഈ തകർത്ത ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് ആധികാരികമായ നിരവധി തെളിവുകളുണ്ട്. മാത്രമല്ല, നമുക്ക് കാശിയിൽ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ സാധിക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപദേവതകളിലൊന്നായ ശൃംഗാർദൗരി ഗൗരിയുടെ ക്ഷേത്രമുള്ളത് ഈ മസ്ജിദിന് അകത്താണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പള്ളിക്കകത്ത് കാണുന്ന നിരവധി തൂണുകൾ, ആ തൂണുകളിലെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള തൂണുകൾ, അതോടൊപ്പം തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പൂർണ്ണകലശം പോലെയുള്ള അടയാളങ്ങൾ, ഇതെല്ലാം ഈ മസ്ജിദ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കെട്ടിടത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തൂണുകൾക്ക് മുകളിൽ ഈ മിനാരം നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതുതന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ടിനകത്തും സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യത്തിന് മറുപടിയായാണ് ഇപ്പോൾ അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ ജ്ഞാൻവാപി എന്നത് ഒരു ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള തർക്കമന്ദിരമാണ്, അല്ലെങ്കിൽ ഒരു പള്ളിയാണ്. അവിടെ ആരാധന നടത്താൻ ഖുറാനിലെ മത ആചാരം പോലും അംഗീകരിക്കുന്നില്ല. കാരണം ഖുറാൻ വിഗ്രഹാരാധനയ്ക്കെതിരാണ്. ഹിന്ദുക്കളുടെ ഒരു നിർമ്മിതിക്ക് മുകളിൽ ഒരു കാരണവശാലും പള്ളി നിർമ്മിച്ച് അവിടെ പ്രാർത്ഥന നടത്താൻ ഖുറാൻ പോലും പറയുന്നില്ല. അതിനാൽ ഭാരതത്തിലെ മുസ്ലിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പ്രകോപിതരാകാതെ ആ തർക്കമന്ദിരം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ അയോധ്യയിലെ മുഖ്യ പൂജാരി നടത്തുന്നത്. വിഷ്ണു.
അത് തന്നെയാണ് ആചാര്യ സത്യേന്ദ്ര ദാസിന്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ്. ജ്ഞാൻവാബിയിലെ തർക്കമന്ദിരം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നുള്ള ഒരു പ്രതികരണമാണ് അയോധ്യയിലെ മുഖ്യപൂജാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജ്ഞാൻവാബിയുമായി ബന്ധപ്പെട്ട ASI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഗൗതമനന്ദനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.